നമസ്കാരം ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ബഹുഭാഷാ ചിത്രം ബാഹുബലി തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ആ ചിത്രത്തിൻ്റെ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ ഒരു മലയാളിയാണ് മലയാളി മാത്രമല്ല തൃശ്ശൂർക്കാരൻ കൂടിയാണ് മിസ്റ്റർ ജസ്റ്റിൻ ജോസ് ജസ്റ്റിൻ ആണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സ്വാഗതം ബാഹുബലി തിയേറ്ററുകളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആണ് ജസ്റ്റിൻ നിർവഹിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നമ്മൾ സൗണ്ടിൽ ഭയങ്കര ഡയനാമിക്കലി അപ്രോച്ചായിരുന്നു ഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി നല്ലൊരു ഡയറക്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ ഇൻ ഇന്ത്യ അതിൻ്റെ അവരൊപ്പം കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ക്രൂവിൻ്റെ ഒപ്പം എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എക്സ്പീരിയൻസ് നമുക്കൊരിക്കലും പറഞ്ഞ് ഒരു രണ്ട് വാക്കുകൾ നിർത്താൻ പറ്റില്ല ഉണ്ട് പോയാ പോയാറ്റ ചീന്തു ാണ് ബാഹുബലിയുടെ സംവിധായകൻ മുൻപ് ഈച്ച എന്ന ചിത്രത്തിലൂടെ ഒരു പക്ഷെ കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരു ആവേശമായി മാറിയ ഒരു സംവിധായകനാണ് അദ്ദേഹത്തെ പോലെ ഒരു ഒരു സൂപ്പർ ഡയറക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അല്ലേ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ് ടെൻഷൻ ഉണ്ടായിരുന്നില്ല വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഡയറക്ടർ പ്യുവർ ക്രിയേറ്റീവ് ഒരു പേഴ്സണാണ് നമ്മളാളിപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പഠിക്കാൻ പറ്റും നമ്മുടെ സജഷൻസ് കേൾക്കാനും അവരെ സജഷൻസ് നമുക്ക് നമുക്ക് അവരെ സജഷൻസ് നമുക്കൊരിക്കലും ഇത് ഇത് വേണ്ടായിരുന്നു എന്ന് നമുക്കൊരിക്കലും തോന്നില്ല ഈവൻ നമ്മൾ സജഷൻ കൊടുക്കുകയാണെങ്കിൽ അവരത് പറയും നമുക്ക് ഈ സജഷൻ നല്ലതാണ് നമുക്ക് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കര ഈസി ആയിരുന്നു ഒരു ടെൻഷൻ ഉണ്ടാകുന്നില്ല അതുപോലെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നല്ല പ്രൊജക്ട്സുകൾ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ഗ്രാഫിക്സും ഒരുപാട് ശ്രമകരമായ ഒരു സിനിമയാണ് ബാഹുബലി എന്ന് പറയുന്നത് ഇത് ചിത്രത്തിന്റെ മുഴുവൻ ചിത്രം മുഴുവൻ നിർമ്മിച്ചു കഴിഞ്ഞ ശേഷമാണ് ജസ്റ്റിന്റെ കയ്യിൽ ചിത്രം കിട്ടുന്നത് അതിനുശേഷമാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശബ്ദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശബ്ദത്തിന് ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ സൗണ്ട് ഡിസൈനിങ് എന്ന് പറയാം ശബ്ദ ശബ്ദസങ്കലനം എന്ന് പറയാം സൗണ്ട് മിക്സിംഗ് എന്ന് പറയാം ശബ്ദ മിക്സണം എന്ന് പറയുന്നത് ഈ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നവരാണ് ഈ ശബ്ദങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നതും അത് കറക്റ്റ് പ്ലേസ് ചെയ്യുന്നതെല്ലാം ഇത് ടെക്നിക്കലി എത്രവും നന്നായി അത് സ്പീക്കറിൽ കൂടെ കേൾപ്പിക്കുക എന്നുള്ള ധർമ്മമാണ് ഞങ്ങളുടേത് അപ്പോൾ വരുന്ന ഡിസൈൻ ചെയ്ത് വരുന്ന ട്രാക്സിനെ നമ്മൾ നന്നായി അതിന് ഈ ക്യൂം അല്ലെങ്കിൽ പ്രോസസ്സുകളൊക്കെ കൊടുത്ത് സ്ക്രീനിനെ എന്ത് വിഷ്വലിന് എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും എത്ര ഇമ്പാക്റ്റ്ഫുള്ളാക്കാൻ പറ്റും അതാണ് മെക്സിങ്ങിൻ്റെ റോൾ വരുന്നത് മെക്സിങ്ങില് കൂടുതലും ടെക്നിക്കൽ സൈഡിൽ ഉള്ള ആർട്ട് രൂപമാണ് മെക്സിങ്ങിലെ ഇപ്പോൾ ചിത്രം റിലീസായതിനു ശേഷം ചിത്രം കണ്ടു 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 കഴിയുമ്പോൾ ആ ചിത്രത്തിൽ ജസ്റ്റിൻ കൈവച്ച ഏതു ഭാഗമാണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് അപൂർണമാണ് എന്ന് തോന്നുന്നുണ്ട് അപൂർണ്ണം എന്നല്ല ക്രിയേറ്റിവിറ്റി ഒരിക്കലും നില നിൽക്കുന്നില്ല നമ്മളിപ്പോൾ ആ ഫിലിം എനിക്ക് പിന്നെയും കിട്ടി കഴിഞ്ഞാൽ ഇനിയും അതിൽ ഞാൻ വർക്ക് ചെയ്യും ക്രിയേറ്റിവിറ്റി അത് ഇങ്ങനെ കടൽ പോലെ കിടക്കുന്നൊരു സംഭവം സംഭവമാണ് ഇപ്പോൾ അതില് പൂർണ്ണമായിട്ട് പൂർണത എന്ന് പറയാൻ എനിക്കില്ല ഒരു പക്ഷേ ഒരു ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും അവിടെ കുറച്ചും കൂടി വർക്ക് ചെയ്യാമായിരുന്നു ഈ ഒരു സീക്വൻസിൽ അതിൽ മേജർലി വരുന്നത് ഒരു വാട്ടർ സീക്വൻസ് ആണ് പിന്നെ അതിൽ വാർ സീക്വൻസ് ആണ് ഈ രണ്ട് സീക്വൻസ് ആണ് ഭയങ്കര ആയിട്ട് വരുന്നത് വാട്ടർ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സീക്വൻസിൽ ഈ വാട്ടറിനെ കുറച്ചും കൂടി പമ്പ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കൂടി എൻഹാൻസ് ചെയ്യാമായിരുന്നു നമ്മൾ ചിന്തിക്കും ഈവൺ വാർ സീക്വൻസിലാണെങ്കിലും അയ്യോ ആ പ്രഭാസിൻ്റെ ആ ഫൈറ്റിൻ്റെ കിക്ക് കുറച്ചും കൂടി കൂട്ടാനായിരുന്നു അത് ഒരിക്കലും നിൽക്കില്ല പക്ഷേ അതിന്റെ ഒരു മാക്സിമം ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് എത്തുമ്പോൾ കഴിയും നമുക്ക് കൊടുക്കണം പ്രൊഡക്റ്റ് നമ്മുടെ കൊടുക്കണം റിലീസ് പോയിന്റിൽ വരുമ്പോൾ ഇത്തരത്തിലെ താരങ്ങളുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണ്ടോ പ്രഭാസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹീറോ ഓഫ് യു ഫിലിമിൻ്റെ ഡയലോഗ് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടിട്ട് വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റിൻ തൃശ്ശൂരിൽ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിലാണ് ബിരുദം നേടിയത് എക്കണോമിക്സിൽ നിന്ന് സൗണ്ട് എൻജിനീയറിങ്ങിലേക്ക് ഈ ഒരു വൈരുദ്ധ്യം എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബേസിക്കലി മ്യൂസിഷ്യനാണ് ഞാൻ ഇലക്ട്രോണിക് കീബോർഡ് ഹാർമണി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ട്രിനിറ്റി കോളേജിൻ്റെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് എക്സാം എൻ്റെ ഫിഫ്ത്ത് ഗ്രേഡ് വരെ ഞാൻ പാസ് ഔട്ട് ആയിട്ടുണ്ട് മ്യൂസിക് പഠിക്കുമ്പോൾ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫോർമേഷൻ അന്ന് മുതൽ അറിയാമായിരുന്നു പലരും പല ഈ ഫീൽഡിലുള്ളവരും ഒരു പാട്ടുകാരെയൊക്കെ ആയിട്ട് പരിചയുള്ളതുകൊണ്ട് അങ്ങനെയാണ് സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു ഒട്ട് നിർബന്ധമായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്തും പഠിക്കാൻ പോകുക അപ്പോൾ ഞാൻ പഠിച്ചത് ചേതന സൗണ്ട് സ്റ്റുഡിയോയിലാണ് തൃശ്ശൂർ ചിയാരത്തൽ അവിടെ ആ സമയത്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ ഡിഗ്രി കഴിയുന്നതും അവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരേ ടൈമിലാണ് അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു ബി എ എക്കണോമിക്സുകാർക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് അവൻ പറഞ്ഞു പക്ഷേ അവിടെ കൂടുതലും മ്യൂസീഷ്യൻസിനെയാണ് കൂടുതലും പ്രിഫറൻസ് വയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവിടെ സീറ്റ് കിട്ടി എനിക്ക് പഠിക്കാൻ പറ്റി രണ്ടാമത്തേത് അവിടെ കുറച്ച് ടഫായിരുന്നു എക്കണോമിക്സിന് ഡയറക്റ്റ് ഫിസിക്സും അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് മാറുമ്പോൾ പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വിഷയം ഏത് സമയത്തും പഠിക്കാം ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് അസോസ്റ്റ് ചെയ്ത് വന്നത് ചേതനുള്ള സ്റ്റാൻലി ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഒരു എഞ്ചിനീയറാണ് സ്റ്റാൻലി ചേട്ടനും ഗണേഷ് ചേട്ടനും കൂടിയാണ് കൂടുതലും സജി ചേട്ടനും കൂടിയൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഔട്ട് ഓഫ് കേരള പോയത് ഗോപി സുന്ദറിന്റെ അടുത്തായിരുന്നു അവിടെ അറ്റ്ലീസ്റ്റ് ആളും ഞാൻ ഒരു വർഷത്തോളം ആളെ റെക്കോർഡിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ബോംബേ മൂവ് ചെയ്തത് സുന്ദരമായിട്ട് ആദ്യത്തെ വർക്ക് രണ്ടായിരത്തി എട്ടില് ഞാൻ ആദ്യമായിട്ട് അന്തഹീൻ എന്നു പറഞ്ഞൊരു ബംഗാളി മൂവിയാണ് ഞാൻ ചെയ്തത് അതിന് ആ വർഷത്തെ അഞ്ച് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പ്രൊജക്റ്റ് പ്രൊജക്റ്റായിരുന്നത് ഈ ബംഗാളി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഒരുവിധം ലൈവെച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മറ്റ് വ്യത്യസ്ത ഭാഷകളിൽ തങ്ങളുടെ വർക്കുമായി വരുമ്പോൾ ആ ഒരു വ്യത്യസ്തത അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സിനിമകൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ബംഗാളിയിലാണെങ്കിൽ ലാംഗ്വേജ് മാത്രം മാറുന്നുള്ളൂ അല്ലെങ്കിൽ അവരൊരു കൾച്ചർ സ്റ്റോറി ലൈൻ മാത്രമേ മാറുന്നുള്ളൂ പക്ഷെ അപ്രോച്ചിങ് എപ്പോഴും സൗണ്ട് സിനിമ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഡയലോഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഡയലോഗിന് ഇമോഷൻ കൂട്ടാം മ്യൂസിക് വേണം എഫക്ട്സ് വേണം സിമ്പിളാണ് പക്ഷേ അത് എങ്ങനെയൊക്കെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാൻ പറ്റുന്നു അത് മാത്രമാണ് ഈ സിനിമയിലുള്ള നമ്മുടെ ഒരു ചലഞ്ചിങ് പോർഷൻ നമ്മൾ നമ്മളേത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് പോകുമ്പോൾ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും സൗണ്ട് ഡിസൈനറായിട്ടൊരു ഡിസ്കഷൻ നടക്കും ആ ബ്രീഫായിട്ട് ഡിസ്കഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റോറി ലൈൻ ഇന്നതാണെന്നുള്ളത് വിഷുവലിൽ അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അച്ചീവ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണത് ഈ ഡോൾ ബി അറ്റ്മോസ് മിക്സിങ് എൻജിനീയറായിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രഗത്ഭനായ വ്യക്തിയായിട്ടാണ് ജസ്റ്റിനെ മറ്റുള്ളവർ കാണുന്നത് ഈ നോർമലി ഉള്ള സൗണ്ട് മിക്സിംഗും ഡോൾബി തമ്മിലുള്ള ഒരു വ്യത്യസ്തം ഡോൾബി കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് പല ഫോർമാറ്റുകളും ഈവൺ ബിഗിനിങ് തൊട്ട് ഡോൾ ബി എസ് ആറ് ഫൈവ് പോയിന്റ് വണ്ണ് സിക്സ് പോയിന്റ് വണ്ണ് ഡോൾബി ഡിജിറ്റൽ അങ്ങനെ പല ഇതിലും ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫോർമാറ്റാണ് അറ്റ്മോസ് ഇപ്പോൾ സാധാരണ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ഒരു ചാനൽ ചാനൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വണ് അല്ലെങ്കിൽ അത്രേ അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് വണ്ണിൽ ഒതുങ്ങി നിൽക്കും സിക്സ് പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വണ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റും സെൻറ്റർ റൈറ്റ് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് സബ് ഓഫർ ഇതിലൊതു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് ഇതും അതിന് കൂടാതെ അതിൻ്റെ മുകളിലേക്ക് കുറേ സ്പീക്കർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറേ ഔട്ട് പുട്ട്സ് വൺ ട്വൻറ്റി എയ്റ്റ് ഔട്ട്പുട്സാണ് ഇതിലെ ഫോർമെറ്റിൻ്റെ പ്രത്യേകത നമുക്ക് സൗണ്ട് എവിടെ വേണമെങ്കിലും റൂമിൻ്റെ ഏത് കോർണറിൽ വേണമെങ്കിൽ ഏത് സ്പീക്കറും വേണമെങ്കിലും സ്പെസിഫിക്കലി നമുക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അത് സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുതിര പണ്ടത്തെ ഫോർമാറ്റിൽ അതെങ്കിൽ കുറച്ച് പ്രീവിയസ് പ്രീവിയസായിട്ട് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം മുമ്പുള്ള ഫോർമാറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പാൻ ചെയ്ത് സൗണ്ട് പോകുന്നത് ജസ്റ്റ് ജമ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഫോർമിൽ ജമ്പ് അല്ല ശരിക്കും നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കുതിര ഓടി പോകുന്നത് പോലെ നമുക്ക് തോന്നും ഇതാണ് ഈ ഫോർമറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇപ്പം എല്ലാ ഹോളിവുഡ് പ്രൊജക്ട്സുകളും ഈവൺ ബോളിവുഡിലുള്ള പ്രൊജക്ട്സുകളും എല്ലാം ഇതിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോർമാറ്റ് വളരെ ചൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഈവൺ പ്രൊഡക്ഷനും സിനിമ ഹാൾസ് ഓൾറെഡി അറ്റ്മോസ് തിയേറ്റേഴ്സ് ഒരു അറുപത് എഴുപത് തിയേറ്റേഴ്സ് ഓൾറെഡി ഓൾ ഇന്ത്യ കവർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം സിനിമകളിൽ വിവിധ ഭാഷകളിലായി ഏതാണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു നാല് മലയാള ചിത്രങ്ങൾ മാത്രം ഏതൊക്കെയാണ് ഞാൻ ഞാൻ സ്റ്റീവി ലോപ്പേഴ്സ് കളിയച്ചൻ സിനിമ കമ്പനി സെക്കൻഡ് ഷോ സെക്കൻഡ് ഷോ ആണ് എൻ്റെ ആദ്യത്തെ മലയാളം മൂവി മലയാളത്തിൽ ഈ ഒരു വർക്കിന് സാധ്യത കുറവാണോ മലയാളത്തില് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പല സ്റ്റുഡിയോസുകളും അറ്റ്മോസ് ഫോർമറ്റ് ഇൻസ്റ്റോളേഷൻ കേരളത്തിൽ കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഈ ഫോർമെറ്റ് കേരളത്തിൽ പ്രൊഡക് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഈവൻ സൗണ്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതിൽ കൂടുതലേക്കും ഇൻവോൾഡ് ആവാണെങ്കിൽ ഈ ഫോർമെറ്റ് ഡെവലപ്പ് ആവും കേരളത്തിൽ ഈവൻ തിയേറ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് പലയിടത്തായിട്ട് ഇപ്പോൾ മലയാളത്തിൽ നാല് സിനിമകൾ ചെയ്തപ്പോൾ അതും മറ്റ് ഭാഷകളിലെ വർക്കും തമ്മിലുള്ള ഏതാണ് വളരെ ഈസിയാണ് മലയാളത്തിൽ അങ്ങനെ ഒരു ഇല്ല മലയാളം മാതൃഭാഷയില് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സന്തോഷമായിരിക്കും കാരണം നമുക്ക് ഈ ചനവരി ഈവൺ നമുക്കറിയുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ കുറച്ചും കൂടി ഈസി നമുക്ക് എല്ലാം കൊണ്ടും കുറച്ചൂടി കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാഷയില് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാഹുബലിയിലേക്ക് എത്തുന്നത് ഞാൻ ഫ്യൂച്ചർ വർക്ക്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ബോംബെ ബേസ്ഡ് കമ്പനിയാണ് അവരുടെ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്തേക്ക് ഈ ബാഹബലിയുടെ പ്രൊഡക്ഷൻ അപ്രോച്ച് ചെയ്തതാണ് ബേസിക്കലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫ്യൂച്ചർ വർക്ക്സ് കമ്പനി രാജ്കമ്മൽ കോമ്പൗണ്ടാണ് രാജ്കമ്മൽ സ്റ്റുഡിയോ എന്നാണ് അവിടെ പറയപ്പെടുന്നത് ആ സ്റ്റുഡിയോ വേൾഡിലെ പ്രീമിയർ ആണ് വേൾഡിലെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് ഹൈലി ഹൈ എൻഡ് ആണ് കംപ്ലീറ്റ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല സൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് കമ്പനീനെ അപ്രോച്ച് ചെയ്തു ഈവൺ നമ്മുടെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ പി എം സതീഷാണ് മലയാളി തന്നെയാണ് ആളായിട്ട് ഒത്തിരി പ്രൊജക്ട്സ് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളാണ് പ്രൊഡക്ഷൻ്റെ അടുത്ത് സംസാരിച്ചത് ഇങ്ങനെ രാജ് കമ്പലിൽ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് സ്റ്റുഡിയോ കാണാം അവർ വന്ന് സ്റ്റുഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എക്യുപ്മെൻസും ഡീറ്റെയിൽസൊക്കെ അവർക്ക് വളരെ സന്തോഷകരമായി ഈവൻ ടെക്നിക്കാലിറ്റി ഹൈ ആണെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയാണ് കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ പ്രൊജക്റ്റുകളെല്ലാം പോസ്റ്റ് പോണ് പോയതുകൊണ്ട് നമുക്ക് ബാഹുബലി കിട്ടി അത് വളരെ ലെക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല വിദേശ ഭാഷാ ചിത്രങ്ങളും ഇതിൽ മൊഴിമാറ്റം നടത്തി വരുന്ന ചിത്രങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഓൾറെഡി അതിൻ്റെ ഒരു ഒറിജിനൽ സൗണ്ട് മിക്സിങ് ഉണ്ടായിരിക്കും അതിനെ അപ്പാടെ മാറ്റി കളയുകയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി അവർ തരുന്ന ഇന്റർനാഷണൽ ട്രാക്സ് ഉണ്ട് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ കാസനോറോ അയൽ പോലത്തെ ഫിലിമുകൾ അതിൻ്റെ മ്യൂസിക്കും എഫക്സിൻ്റെയും ഒരു ട്രാക്സ് നമുക്ക് തരും അത് ഏത് ഫോർമാറ്റാണ് അവർ യൂസ് ചെയ്തത് ഫൈവ് പോയിന്റ് വൺ ആണോ സിക്സ് പോയിൻറ്റ് വൺ ഏതൊരു ഫോർമാറ്റിലാണെങ്കിലും അതിൽ ഡയലോഗ് കംപ്ലീറ്റ്ലി നമ്മൾ ഡയലോഗ് ഡബ് ചെയ്തിട്ട് ഡബ് ചെയ്യുന്ന ഡബ് കോർഡിനേഴ്സ് ഉണ്ട് ഡബ് കോർഡിനേഴ്സ് നമുക്ക് തരുമ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷ് ഡയലോഗ് വെച്ച് മാച്ച് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡയലോഗ് പ്രീമിക്സ് അല്ലെങ്കിൽ ആ ഡയലോഗ് മിക്സിന് അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് ഫോർ ടു സിക്സ് ഡേയ്സ് എടുക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം കാരണം പുറത്തുനിന്നുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ അവർ ക്വാളിറ്റി ലോസ് അവർക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്ത വർക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏതൊക്കെയാണ് സ്പൈഡർമാൻ ഉണ്ട് പൈററ്റ്സ് ഓഫ് കരീബിയൻ ഉണ്ട് ത്രോൺ എന്ന് പറഞ്ഞ ഡിസ്നിയുടെ പിന്നെ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ബോൾട്ടിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്നിയുടെ ലാംഗ്വേജ് വെർഷൻ മിക്സ് ആയിരുന്നു അത് നാൽപ്പത്തഞ്ച് ലാംഗ്വേജിൽ ആദ്യമായിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഡിസ്നി അതിൽ അവരിപ്പോഴും പറയുന്നത് ഒറിജിനൽ വെർഷൻ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മിക്സ് ഹിന്ദിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവരെപ്പോഴും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് പിന്നെ ട്രാൻസ്ലേഷൻ മിക്സസിൻ്റെ ഇന്ത്യയിലെ അപ്രൂവ്ഡ് എൻജിനീയറാണ് ഡിസ്നിയുടെ അപ്പോൾ അതൊരു വലിയൊരു ക്രെഡിറ്റാണ് തീർച്ചയായും തീർച്ചയായും തൃശ്ശൂരാണ് താമസിക്കുന്നത് ഇപ്പോൾ മുണ്ടുപാലത്ത് താമസിക്കുന്നു ഫാമിലി നിന്നുള്ളൊരു സപ്പോർട്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫാമിലി മിസ് ചെയ്യുന്നുണ്ടാകും വർക്കുകളും സ്റ്റുഡിയോകളും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണല്ലോ ഫാമിലി നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലി ഇപ്പോൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റ്മെന്റാണ് ബാഹുബലി വിജയിച്ചതിനേക്കാളും കൂടുതൽ ഈവൺ പ്രൊഡക്ഷൻ പ്രൊഡ്യൂ പ്രൊഡക്ഷനും അല്ലെങ്കിൽ മറ്റുള്ള ക്രൂസും എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫാമിലി എൻജോയ് ചെയ്യുന്നത് കാണുന്നത് ഈവൺ എനിക്കൊരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിലിംസ് കിട്ടാതെയും അല്ലെങ്കിൽ ഇൻഡിപെൻഡ് ആവുന്ന ടൈമുള്ള ഏത് ഏതൊരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ടെക്നീഷ്യനുണ്ടാകും സ്ട്രഗിൾ എല്ലാ ലൈഫിലും ഉണ്ടാവില്ല ആ സമയത്ത് ഏറ്റവും ബാക്ക് ബോണായിട്ട് തന്നത് എൻ്റെ ഫാമിലിയാണ് അത് പറയാൻ പറ്റില്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവരെന്നും എപ്പോഴും എന്റെ കൂടെ ഉള്ളത് ഇപ്പോൾ അഞ്ച് മാസം പുതിയ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് വ്യക്തിയാണോ എനിക്ക് തോന്നുന്നത് എന്നേക്കാളും കൂടുതൽ പാഷനായിട്ടാണ് എൻ്റെ വൈഫ് ഈ ഈ സൗണ്ട് എൻജിനീയറിങ് അല്ലെങ്കിൽ എന്റെ ഫീൽഡിനെ കുറിച്ച് പ്രൊഫഷണലി ഈ ഞാൻ ചിലപ്പോൾ ഫിലിമുകൾ വർക്ക് ചെയ്ത് ഒത്തിരി ടയർഡായിട്ട് പോരാണെങ്കിൽ പോലും അത് കുഴപ്പമില്ല അത് പ്രൊജക്ട്സ് പ്രശ്നമല്ല അത് ഇങ്ങനെ കുഴപ്പമില്ല പ്രശ്നം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണെ കിട്ടിയില്ലായിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് ഇത്രയും പ്രോജക്റ്റുകൾ ഇത്രയും സക്സീഡ് ആയിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റും ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ അത് നന്നായിട്ട് ജസ്റ്റിന് ലഭിക്കുന്നുണ്ട് അടുത്ത പ്രോജക്റ്റ് എന്താണ് ഇപ്പോൾ നിലവിൽ എനിക്ക് പറയാൻ പറ്റും പാജിറാവ് മസ്താനി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫിലിം വരുന്നുണ്ട് സഞ്ജയ് ലീല ബൻസാലിയുടെ അത് ഒക്ടോബർ എൻഡിലാണ് നമ്മളെൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്സ് പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരു മൂന്നാല് പ്രൊജക്റ്റുകളുണ്ട് മേജറായിട്ടുള്ള പ്രൊജക്ട്സുകൾ പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ അവിടെ പറയാൻ പറ്റത്തില്ല കോൺട്രാക്റ്റുകൾ സൈനാകുന്നുള്ളൂ ഒരു പക്ഷേ അവർ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ചെയ്യുകയെന്ന് പറയുമ്പോൾ എനിക്ക് ആ ക്രെഡിറ്റ്സ് എടുക്കാൻ പറ്റില്ല ഒരു സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അത് അത് ഇരുന്നൂറ്റി അൻപത് കോടി ചിലവാക്കി നൂറ് കോടി ചിലവാക്കി എന്ന് ഒപ്പം തന്നെ ഒരുപാട് പേരുടെ ഒരു എഫേർട്ട് പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് ഒരുപാട് നാളത്തെ അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരു സിനിമ പിന്നീട് അത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഹുബലിയും അതുപോലെ പ്രേമവും അതുപോലെ നമ്മുടെ ധനുഷിൻ്റെ മാരി എന്ന സിനിമയും ഒക്കെ ഇപ്പോൾ മൊബൈലുകളിൽ ലഭിക്കുകയാണ് നമുക്ക് തിയേറ്ററിൽ പോകാൻ കാണേണ്ടി വരുന്നില്ല അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് ജസ്റ്റിനെ തോന്നുന്നത് ആക്ച്വലി അത് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് കാരണം ഇത്രയും ആൾക്കാർ ക്രൂവ് ഇത്രയും രാവും പകലും ഇല്ലാതെ പണിയെടുത്ത് ചിലപ്പോൾ ചില ടെക്നീഷ്യൻസിനെ ഈവൺ കിട്ടുന്ന കോൾഷീറ്റിനേക്കാളും കുറവ് കോൾഷീറ്റിലൊക്കെ കുറയ്ക്കും പാഷൻ കാരണം പക്ഷെ അതെല്ലാം തട്ടി തകർത്തി ഇതുപോലെ ടി വി ടി വിൽ മൊബൈലിലും അതുപോലെ അങ്ങനെ സ്ക്രാച്ച് പീസസ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നും പലപ്പോഴും സിനിമകൾ എനിക്ക് തോന്നുന്നത് പരാജയം വരും പക്ഷെ അതാകാം കാരണം എന്താ ഒരിക്കലും സ്ക്രീനിൽ കിട്ടുന്ന ഒരു ഫീലും ഒരിക്കലും മൊബൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയൊരു എക്യൂപ്മെന്റ്സിലും കാണുമ്പോൾ കിട്ടത്തില്ല ബാഹുബലി പോലെയുള്ള സിനിമകൾ എല്ലാ സിനിമയും അങ്ങനെ തന്നെ വിഷലും വിഷല് ഈവൺ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കയ്യിലൊരു കുഞ്ഞു പോലെയാണ് ഏത് സിനിമയും അവരെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ രാജ്മൗലി സാർ ബാഹുബലിനെ കൊണ്ടു നടക്കുന്ന നമുക്ക് തോന്നും ഇതിന്റെ കൊച്ചു കൊച്ചിനെ പോലെ കൊണ്ടുനടക്കും അത്രയും കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് ഓരോ ഈച്ച് ആൻഡ് എവരി മൊമെന്റ് അല്ലെങ്കിൽ ഇത് നിമിഷം പോലും ആൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ ആ ഒരു വസ്തു വളരെ സിമ്പിളായിട്ടാണ് ഞാൻ മൊബൈലിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വേദനജകമായിട്ടൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു ആ ഒരു രീതിക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പറയാം നമുക്ക് നിങ്ങൾ തീയറ്റർ ബോയ് ഫിലിം കാണേ നിങ്ങൾ ഇങ്ങനത്തെ കാണരുത് നമുക്ക് പറയാനേ പറ്റൂ പക്ഷെ എല്ലാവരും നമുക്ക് പിന്നാലെ നല്ലഘടന നടക്കാനൊന്നും സിനിമാ വ്യവസായ രംഗത്ത് ഇത്തരം ഒരു പ്രവണത അല്ലെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ ചിത്രം ലീക്കാക്കുന്നു എന്നാണ് ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഈവൺ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫീൽഡിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ഇല്ല കാരണം ഞങ്ങളുടെ സ്റ്റുഡിയോ ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലായിടത്തും ഈവൺ ഈ ഡോർ ലോക്കിംഗ് സിസ്റ്റം എല്ലാം എല്ലാം ഉണ്ട് പാസ്വേഡ് ഇട്ടിട്ട് നമുക്ക് എൻട്രി ചെയ്യാനും പുറത്തേക്ക് വരാനും എല്ലാം പറ്റുള്ളൂ അപ്പൊ ആര് കയറി വന്നു എന്ന് പറഞ്ഞത് നമ്മുടെ അവിടെ നിന്നൊരു ഒരു ബിറ്റ് ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവ് വന്ന് പോവാന്ന് പറഞ്ഞാൽ അതിന് ഫുൾ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അത് നമ്മുടെ ലെഡ്ജറിൽ വേണം ഞങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വേണം ഞങ്ങളുടെ സി സി ടി വി ക്യാമറയിൽ വേണം അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക നം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല പ്രീ പ്രൊഡക്ഷനിൽ എന്തായാലും ഉണ്ടാവില്ല പ്രൊഡക്ഷനിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എവിടെയൊക്കെയോ ഹീഡനായിട്ട് കള്ളം വരം നടക്കുന്നുണ്ട് ഇപ്പം ഒരു സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രത്തിലെ നായകൻ ആരാണ് നായിക ആരാണെ അല്ലെങ്കിൽ മറ്റു ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ് എന്ന് അവർക്ക് ഒരു ധാരണ ഉണ്ടാകും അല്ല അതും വിട്ട് പിന്നെ സംവിധായകനെ ആയിരിക്കും അവർ നോക്കുന്നത് പക്ഷെ ടൈറ്റിലിൽ ഇപ്പോൾ ജസ്റ്റിൻ ജോസ് സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ എന്ന് എഴുതി കാണിച്ചാലും അത് അത്ര ഒരു പോപ്പുലർ ആകുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിക്കണ്ട ടെക്നീഷ്യൻസിന് എപ്പോഴും ഒരു വാല്യൂ എപ്പോഴും കുറവായിരിക്കും സ്ക്രീനിൽ വരുന്നവർക്കാണ് കൂടുതലും എപ്പോഴും ഇമ്പോർട്ടൻസ് വരിക സെക്കൻഡ് വരുന്നതും മ്യൂസിക് ചെയ്യുന്ന ആൾക്ക് പിന്നെ വരുന്ന വോയിസ് വരുന്ന ആൾക്ക് ഈവൻ പാട്ടുകാർ ക്യാമറ അതുപോലെ അത്രോളം ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ അത്രത്തോളം റീഡ് ചെയ്യുന്നവരും അല്ലെങ്കിൽ സിനിമയെ അത്ര ഒബ്സർവ് ചെയ്യുന്നവർക്കും മാത്രമേ ടെക്നീഷ്യൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇന്ന ടെക്നീഷ്യനാണ് ഫിലിം ചെയ്തത് ഇപ്പോൾ ചിലവർ പറയുമ്പോൾ ആ സിനിമ കാണണം നമുക്ക് സന്തോഷീവനാണ് ക്യാമറ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നത് ഇന്ന ഔസെഫ് സെൻസാറാണ് അല്ലെങ്കിൽ പാടിക്കുന്നത് ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കുറേ കാലം മുമ്പ് ഓസ്കാർ കിട്ടിയത് കൊണ്ട് സൗണ്ട് ടെക്നീഷ്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആരും സൗണ്ട് ചെയ്തത് ഇന്ന ആളാണ് ആരാണെന്നുള്ളത് കുറച്ചും കൂടിയും പോപ്പുലാരിറ്റി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അറസ്ൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു ആൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ സിനിമയിലുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രത്യേക പ്രത്യേകം ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ജസ്റ്റിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് അടുത്ത സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ സൗണ്ട് മിക്സിങ് ആരാണ് എന്ന് അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത് ആ ഒരു സമയത്താണ് അപ്പോൾ ഈ സിനിമയുടെ സൗണ്ട് ചെയ്തത് ജസ്റ്റിനാണ് അതുകൊണ്ട് ഈ സിനിമ കാണണം ആ ഒരു തലത്തിലേക്ക് ഉയരാം എന്ന് തോന്നുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം അത് നമുക്കിപ്പോൾ ഒരിക്കലും നമുക്ക് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും നടക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അനുസരിച്ചിരിക്കും ഈവൺ ബാഹുബലി കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ആക്ച്വലി ഫോൺ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ അത്രയും ഫോൺ കോൾസും അത്രയും മെസ്സേജസ് ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഭയങ്കര ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഇഷ്ടപ്പെട്ടു ആൾക്കാർക്ക് ഈവൺ ആ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് കൊടുത്ത സൗണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ സ്റ്റൈല് പുതിയ സ്റ്റൈല് ഞാൻ അപ്രോച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സക്സസ് ആണ് അത് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം ടി സി പ്രേക്ഷകർക്ക് വേണ്ടി സമയം ചിലവഴിച്ചതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഭാവിയിൽ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നന്ദി താങ്ക് യു you mm -hmm.